നമസ്കാരം. എം ഒ പിയുടെ 12-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എം ഒ പിയിൽ വരുന്ന കണ്ടൻ്റൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ 11 ക്ലാസ്സുകളിലായിട്ട്. ഇനി നമ്മൾ വരുന്നത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അതിന് മുൻപ് നമ്മൾ ഏത് രജിസ്റ്ററുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ്, അത് ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്, ആ കോളംസ് ഒക്കെ കൂടി ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന് 5 കോളമാണുള്ളത്. സെക്യൂരിറ്റി രജിസ്റ്ററിന് 9 കോളം ഉണ്ട്. പേഴ്സണൽ രജിസ്റ്ററിന് 10 കോളം. ഫെയർ കോപ്പി രജിസ്റ്റർ 4 കോളം. ലോക്കൽ ഡെലിവറി ബുക്കിന് 6 കോളം. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ 8 കോളം. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ടൈപ്പിസ്റ്റ് ഉപയോഗിക്കുന്നതാണ്, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ അത് 8 കോളം. റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ 10 കോളം, അത് റെക്കോർഡ് കീപ്പറുടെ ആണ് അതിൻ്റെ കസ്റ്റോഡിയൻ. രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് 7 കോളം. അരിയർ ലിസ്റ്റ് 16 കോളം. കോൾ ബുക്ക് 6 കോളം. രജിസ്റ്റർ ഓഫ് SRO നോട്ടിഫിക്കേഷൻസ് 9 കോളം. ഇത്രയും രജിസ്റ്ററുകളിലെ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ്, ഒരുപക്ഷെ 3-4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചില സമയത്തുണ്ടാവും. എന്തായാലും ഒരു 3 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഈ ടോട്ടൽ നമ്പർ ഓഫ് കോളംസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ ഒന്ന് പിന്നെ ഓരോ പല സ്ഥലത്തു നിന്നായിട്ട് നമ്മൾ പല പേജുകളിൽ നിന്ന് എഴുതി പഠിക്കുന്നതിൽ നിന്നല്ല, ഇങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് ലിസ്റ്റ് വന്നാൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാനിവിടെ ചോദ്യവും ആൻസറും ഡിസ്കഷനും മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഫുൾ ഓപ്ഷൻ ഇങ്ങനെ പറയില്ല. അത് ഫുൾ ഓപ്ഷൻ പറയുമ്പോൾ എ ബ്ലൂ ബി ബ്ലാക്ക് അങ്ങനെ പറയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് വെറുതെ നമ്മൾ സമയം കളയലാണ്. നമുക്കിപ്പോൾ അതല്ല ആവശ്യം. അതിലെ കണ്ടൻറ്റിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ആ എക്സ്പ്ലനേഷൻ തരും, പിന്നെ ആൻസറും പറയും, അത് മാത്രമേ ഉള്ളൂ. ഇത്തരം ചോദ്യങ്ങളെ നിങ്ങൾ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും ഉണ്ട് മലയാളം ക്വസ്റ്റ്യനും ഉണ്ട്. ഏറ്റവും ലാസ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം നിങ്ങൾക്ക് മലയാളം ഏതാണ് താല്പര്യമുള്ളത് ആ ടൈപ്പ് ആ ലാംഗ്വേജ് നോക്കാം. ഒരു ഇപ്പം മലയാളം നോക്കുന്ന ഒരാൾക്ക് ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയതുമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനോട് നോക്കുക. ഒറ്റ ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കണം എന്നുള്ളത് വളരെ നന്നായി. ഒരു ഏതെങ്കിലും ഒരു അറ്റം കണ്ടിട്ട് ഉത്തരത്തിലേക്ക് പോകരുത്. ക്വസ്റ്റ്യൻസ് മനസ്സിരുത്തി വായിക്കുക. ഒരു 2 തവണയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതും മനസ്സിലാവും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കുമ്പോൾ. നമ്മൾ 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പേഴ്സണൽ രജിസ്റ്റർ എന്നുള്ള ചോദ്യമാണ്. പേഴ്സണൽ രജിസ്റ്ററിലെ ഓരോ എൻട്രിക്ക് ശേഷവും പേജിന് കുറുകെ ഒരു വര വരയ്ക്കാൻ ഏത് നിറത്തിലുള്ള മഷിയാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം പേഴ്സണൽ രജിസ്റ്ററിൻ്റെ പേജ് എന്ന് പറയുന്നത് അതിൽ വ്യക്തമായിട്ട് എം ഒ പിയിൽ പറയുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. 3 കാര്യങ്ങളാണ് ഒരു പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഒരു പേജിൽ നമ്മൾ എഴുതുക സാധാരണഗതിയിൽ. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഫയൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഓരോ കാര്യ സംഗതികളും ഓരോ ഫയലിൻ്റെ ഡീറ്റെയിലും എഴുതി കഴിഞ്ഞാൽ ചുവന്ന മഷിയിലാണ് അവിടെ പിന്നെ നമ്മൾ വര വരയ്ക്കേണ്ടത്. ഇനി 2-ാമത്തെ ചോദ്യം. ഒരു ക്ലാർക്ക് മേലുദ്യോഗസ്ഥന് ഒരു പേപ്പർ സമർപ്പിക്കുമ്പോഴെല്ലാം പേഴ്സണൽ രജിസ്റ്ററിൻ്റെ കോളം നമ്പറിൽ സമർപ്പിച്ച തീയതിയുടെ വസ്തുത രേഖപ്പെടുത്തണം. അതാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ സബ്മിറ്റഡ് ബൈ ദ ക്ലർക്ക് ഇതാണ് പേഴ്സണൽ രജിസ്റ്ററിലെ കോളം. അപ്പോൾ അവിടെ പിന്നെ ഏത് കോളത്തിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടതെന്ന്, ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ഫയല് കിട്ടി, ആ ഫയല് പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി, ഫയല് പുട്ടപ്പ് ചെയ്തു, അതെല്ലാം റെഡിയാക്കി, അതിൻ്റെ നോട്ട് ഫയല് പേഴ്സണൽ മേലേക്കുള്ള ഓഫീസിലുള്ള മേലധികാരിക്ക് സമർപ്പിക്കുമ്പോൾ അത് PR ഏത് കോളത്തിലാണ് എഴുതേണ്ടത്? സബ്മിറ്റഡ് ബൈ ദ ക്ലർക്ക് എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. 5-ാമത്തെ കോളമാണ് ഉത്തരം. ഓപ്ഷൻ എ 5, കോളം 5. അടുത്ത ചോദ്യം. പുറപ്പെടുവിച്ച റഫറൻസിൻ്റെ സ്വഭാവം പേഴ്സണൽ രജിസ്റ്ററിൻ്റെ 8-ാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തുമെന്നാണ്. അതായത് നമ്മൾ പിന്നെ ചിലപ്പോൾ ഇടക്കാല റഫറൻസുകൾ നടത്താറുണ്ട്. അത് ചിലപ്പോൾ റിമൈൻഡർ ആയിരിക്കാം,
അല്ലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ലെറ്റർ ആവാം, എന്തോ ആവാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ഫയലിൽ ഒരു ഇടക്കാല പരാമർശം അങ്ങോട്ട് നടത്തുന്നുണ്ടെങ്കിൽ, അത് ക്ലർക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് കോളം നമ്പർ 7-ലാണ് രേഖപ്പെടുത്തേണ്ടത്. നമുക്കറിയാം ഇവ റഫറൻസ് ഇഷ്യൂഡ്, അത് കോളം 7-ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോളം നമ്പർ 7. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഒരു വിഷയത്തിൽ പുറപ്പെടുവിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ പേഴ്സണൽ രജിസ്റ്ററിൽ മഷിയുടെ ഏത് മഷിയുടെ നിറത്തിൽ നൽകണമെന്നാണ്. നമുക്കറിയാം ഇവിടെ പേഴ്സണൽ രജിസ്റ്ററിൽ മറ്റ് രജിസ്റ്ററുകളൊക്കെ ചോദിക്കുന്ന മഷി ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു 90% ചോദ്യങ്ങൾക്കും ചുവന്ന മഷി എന്നാണ് ഉത്തരം. അപ്പോൾ അത് നമ്മൾ വളരെ സൗകര്യപ്രദമായ ഒരു ചോദ്യമാണ്. ഇവിടെ പിന്നെ ഓർമ്മപ്പെടുത്തലുകൾ വിഷയത്തിൽ, ഒരു വിഷയത്തിൽ പുറപ്പെടുവിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡേഴ്സ്, അത് റിമൈൻഡർ 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കത്തയക്കാറുണ്ട്. അത് പേഴ്സണൽ രജിസ്റ്ററിൽ ഏത് മഷിയുടെ നിറത്തിൽ ചേർക്കണം? ചുവന്ന മഷിയാണ് ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചുവന്ന മഷി. അഞ്ചാമത്തെ ചോദ്യം, ലഭിച്ച പേപ്പറിലെ നിലവിലെ നമ്പർ പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഏത് കോളത്തിൽ നൽകും? ലഭിച്ച പേപ്പറിലെ നിലവിലെ നമ്പർ, അതായത് നമ്മൾ കറണ്ട് നമ്പറാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് നമ്പർ ഇൻ ദ പേപ്പർ റെസീവ്ഡ്, കറണ്ട് നമ്പർ ഇൻ എ പേപ്പർ റെസീവ്ഡ്. അപ്പോൾ കറണ്ട് മുകളിൽ നമുക്ക് മലയാളത്തിൽ ലഭിച്ച പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ചിലപ്പോൾ ക്ലിയർ ആയി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക അതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യം നോക്കിയേ. ദ കറണ്ട് നമ്പർ, ഓക്കെ, കറണ്ട് നമ്പർ ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. കോളം നമ്പർ 2 ആണ് കറണ്ട് നമ്പർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സോ ദ ആൻസർ ഈസ് കോളം 2, ഓപ്ഷൻ ബി. ദെൻ ആറാമത്തെ ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫയൽ നീക്കം ചെയ്യുന്നതിൻ്റെ സ്വഭാവം ഡാഷ് മഷിയുടെ നിറത്തിലാണ്. അപ്പോൾ ആറാമത്തെ ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയുള്ള ഒരു ഫയൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡിസ്പോസൽ ആകുക എന്നാണ് അർത്ഥം. നാച്ചുറൽ ഡേറ്റ് ആണ് നമ്മൾ അവിടെ എഴുതുന്നത്. അപ്പോൾ ആ കോളം ഏത് മഷിയിലാണ് അത് ഡിസ്പോസൽ നാച്ചുറൽ പിന്നെ ഡേറ്റ് എഴുതേണ്ടത്? ഡിസ്പോസൽ എന്ന് പറയുന്നത് അത് ആ ഫയലിൻ്റെ തരംതിരിവാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ ഡേറ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർ ഡിസ് ഫയലാണോ, കെ ഡിസ് ആണോ, എൽ ഡിസ്പോസൽ ആണോ, ഡി ഡിസ്പോസൽ ആണോ, ഏതാണ് എന്നും അതിൻ്റെ തീയതിയും എഴുതണം. അത് ചുവന്ന മഷിയിലാണ്. വീണ്ടും കണ്ടോ ചോദ്യത്തിൽ ചുവന്ന മഷി തന്നെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നു. ദെൻ അപ്പോൾ നമ്മൾ ഈ ആറാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, റെഡ്. ഇനി ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ നിന്ന് ഏത് തരത്തിലുള്ള പേപ്പറാണ് പേഴ്സണൽ രജിസ്റ്ററിൽ എഴുതാൻ പാടില്ലാത്തത്? പേഴ്സണൽ രജിസ്റ്ററിൽ എഴുതാൻ പാടില്ലാത്ത കുറേ പേപ്പറുകളുണ്ട്, അതിൽ താഴെ പറയുന്നവ ഏതാണ് എന്നാണ് ചോദ്യം. ഡി ഒ ലെറ്റർ, ഗവൺമെൻറ് ലെറ്റർ, അതെല്ലാം വേണ്ടതാണ്. പിന്നെ ക്ഷണികമായ അക്ഷരത്തിൻ്റെ പേപ്പർ, നടപടിക്രമങ്ങൾ, നടപടിക്രമം എന്ന് പറഞ്ഞാൽ പ്രൊസീഡിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്ത ഒരു പേപ്പറാണ് പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടർ. എഫിമറൽ ക്യാരക്ടർ മാത്രം നമ്മൾ ഓർത്താൽ മതി, അല്ലെങ്കിൽ ക്ഷണികമായ അക്ഷരത്തിൻ്റെ പേപ്പർ. ക്ഷണികമായ അക്ഷരത്തിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ ക്ഷണികമായ കാര്യങ്ങളുള്ള പേപ്പർ, അഥവാ അല്പായുസ്സുള്ള പേപ്പറുകൾ, അതായത് ഒരു ദിവസത്തേക്ക് മാത്രമേ ചിലപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു മാറ്റർ വരുന്നത് അത് പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടർ ആണ് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്തത്. അതുകൊണ്ട് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ചോദ്യം, കറണ്ടും അതിൻ്റെ താഴെ ക്രമിച്ചിരിക്കുന്ന ചുറ്റുപാടുകളും ഇടത് മൂലയിൽ മുകളിൽ നിന്ന് എത്ര ഇഞ്ച് അകലത്തിൽ പഞ്ച് ചെയ്തിരിക്കണം? ദ കറണ്ട് ആൻഡ് എൻക്ലോസേഴ്സ്, അപ്പോൾ നമ്മുടെ കറണ്ട് ഫയലും അതിനോടനുബന്ധിച്ച് തുന്നിക്കെട്ടിയിരിക്കുന്ന പേപ്പറുകളും എല്ലാം കൂടി അഴുക്കി കെട്ടിയിട്ട് സെക്ഷൻ ക്ലർക്ക് എന്ത് ചെയ്യും, അത് ഒന്ന് പഞ്ച് ചെയ്ത് ടാഗ് ചെയ്യും. സാധാരണഗതിയിൽ പഞ്ച് ചെയ്ത് ടാഗ് ചെയ്യുന്ന എങ്ങനെ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് എളുപ്പത്തിൽ മറച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് എത്ര ഇഞ്ച് അകലത്തിലാണ്? നമ്മൾ പഠിച്ചതാണ് 1 ഇഞ്ച് ലെഫ്റ്റ് ടോപ്പ് പോർഷനിൽ 1 ഇഞ്ച് അകലത്തിലാണ് പഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ദെൻ ഒമ്പതാമത്തെ ചോദ്യം,
തീർപ്പ് കൽപ്പിക്കാത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ തുടക്കത്തിൽ ഡാഷ് കളർ ഫ്ലൈ ലീഫ് ചേർത്ത് നിലവിലെ ഫയലിലേക്ക് ചേർക്കും. തീർപ്പ് കൽപ്പിക്കാത്ത ഒരു ഫയൽ, ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ. അപ്പോൾ നമ്മൾ പിന്നെ കറണ്ട് ഫയലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫയലിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അവിടെ ഇതിൻ്റെ ആൻസർ നമുക്ക് സംശയമൊന്നുമില്ല, രണ്ട് തരം ഫ്ലൈ ലീഫാണ് നമ്മൾ വെക്കുന്നത്, ഒന്ന് നീലയും മറ്റൊന്ന് മഞ്ഞയും. നോട്ട് ഫയലിലും കറണ്ട് ഫയലിലും ഒക്കെ മഞ്ഞ നീലയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് അതിൽ സംശയമൊന്നുമില്ല, അതുകൊണ്ട് ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഒമ്പതാമത്തെ ചോദ്യം, കറണ്ട് ഫയലിൻ്റെ ടോപ്പിൽ എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. തീർപ്പ് കൽപ്പിക്കാത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആ തീർപ്പ് കൽപ്പിക്കാത്ത ഫയൽ എന്ന് പറയുന്നത് എന്താ അർത്ഥം? കറണ്ട് ഫയൽ എന്നാണ്. അപ്പോൾ കറണ്ട് ഫയലിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന പേപ്പറിൻ്റെ നിറം എന്താണ്? അത് നീലയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദെൻ പത്താമത്തെ ചോദ്യം, പ്രസക്തമായ പേപ്പറുകൾ റഫറൻസുകൾ ലഭിക്കുന്നതിന് ഏത് ഫയൽ ചിലപ്പോൾ സഹായിക്കും? അതെ, നമുക്ക് പലതരം റഫറൻസുകൾ വേണ്ടി വരും. പല ഓരോ ഫയലും തീർപ്പാക്കാൻ വേണ്ടി റഫറൻസുകൾ വേണ്ടി വരും. മുൻകാല ഉത്തരവുകൾ ഉണ്ടാവും, ഗവൺമെൻറ് ഓർഡേഴ്സ്, അങ്ങനെ പലതും നമുക്കുണ്ടാവും. ഇത് നമ്മളെ സഹായിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് ഫയലാണ്? അത് ആൻസർ സ്റ്റോക്ക് ഫയലാണ്, ഓപ്ഷൻ ഡി. എന്താ അതിൻ്റെ കാരണം? സ്റ്റോക്ക് ഫയലിലാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ, പഴയകാല ഉത്തരവുകൾ എല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സ്റ്റോക്ക് ഫയലിൽ ഇടും. അപ്പോൾ സ്റ്റോക്ക് ഫയലിൽ പരിശോധിച്ചാൽ നമുക്ക് ഇതിന് പുതിയ പുതിയ ഫയലുകൾ വരുമ്പോൾ അതിന് സഹായകരമായിട്ടുള്ള, അത് തീർപ്പാക്കാൻ സഹായകരമായിട്ടുള്ള പേപ്പറുകൾ നമുക്ക് സ്റ്റോക്ക് ഫയലിൽ നിന്ന് ലഭിക്കും. പതിനൊന്നാമത്തെ ചോദ്യം, രണ്ടോ അതിലധികമോ പേപ്പറുകൾ ഒരുമിച്ച് പിൻ ചെയ്യുമ്പോൾ അത് പിന്നിൻ്റെ മൂർച്ചയുള്ള അറ്റം ഇപ്രകാരമായിരിക്കണം. അതായത് പേപ്പറിൽ നിന്നും പ്രത്യേകിച്ച് അവർ ഒന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇത് കൈക്ക് കൊള്ളാതിരിക്കാനൊക്കെ വേണ്ടി മുട്ട് സൂചിയുടെ അഗ്രം മുകളിലേക്ക് ആവരുതെന്ന്. അപ്പൊ എങ്ങോട്ടാവാം ഇവിടെ ആൻസർ പറയുന്നതിനനുസരിച്ച്, ഷീറ്റുകൾക്കിടയിൽ വിശ്രമിക്കാൻ വിടുക. ഷുഡ് ബി പ്ലേസ്ഡ് എഗെയിൻ ടു റെസ്റ്റ് ബിറ്റ്വീൻ ഷീറ്റ്സ്. അതാണ് ആൻസർ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം, ദ പേജസ് ഇൻ ദ നോട്ട് ഫയൽ ആൻഡ് കറണ്ട് ഫയൽ ഷുഡ് ബി നമ്പേർഡ്. നോട്ട് ഫയലുകളുടെയും നിലവിലുള്ള ഫയലുകളുടെയും പേജുകൾക്ക് നമ്പർ നൽകണം. അതായത് നോട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലവിലുള്ള ഫയൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ഫയലാണ് ഉദ്ദേശിക്കുന്നത്. ആ കറണ്ട് ഫയൽ രണ്ടിനും നമ്പർ ഇടണം. എങ്ങനെ? ഒരെണ്ണത്തിൻ്റെ തുടർച്ചയായിട്ട് അടുത്തതിന് ഇട്ടാൽ പോരാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നിനും പ്രത്യേകമായിട്ടിട്ടുണ്ടോ. നോട്ട് ഫയൽ ഒന്നും തൊട്ടി തുടങ്ങുമ്പോൾ കറണ്ട് ഫയലും ഒന്നും തൊട്ട് വേറെ തുടങ്ങുക. അപ്പോൾ പ്രത്യേകമായി എന്നാണ്, സെപ്പറേറ്റ്ലി എന്നാണ് ഇവിടുത്തെ ആൻസർ. സോ ദ ഓപ്ഷൻ ഈസ് ബി. ദെൻ പതിമൂന്നാമത്തെ ചോദ്യം, ഒരു കുറിപ്പിൻ്റെ ലക്ഷ്യം, കുറിപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു നോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലർക്ക് എഴുതുന്നതെന്നാണ്. അപ്പോൾ അതായത് ഒരു ഒന്ന് മേലധികാരിക്ക്, ഓഫീസ് മേധാവിക്ക് അത് തീരുമാനമെടുക്കാൻ സൗകര്യത്തിലാവും. അങ്ങനെ എഴുതുമ്പോൾ വിഷയം ഏറ്റവും മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ഈ ക്ലർക്ക് അവതരിപ്പിക്കുക. വസ്തുതകളുമായി സംയോജിപ്പിച്ചതും സൗകര്യപ്രദമായ രൂപത്തിൽ അവതരിപ്പിക്കുക. മുൻകാല ചരിത്രവും ചർച്ചയ്ക്കുള്ള പോയിന്റുമായി വിഷയം അവതരിപ്പിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം, ഇതെല്ലാം ഒരു നോട്ടിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുറിപ്പിൻ്റെ അരികിൽ ഒരു ചോദ്യം എഴുതുമ്പോൾ ക്ലാർക്കിന് ഉത്തരം നൽകാം. അപ്പോൾ ഒരു നമ്മളൊരു നോട്ട്, ഒരു കുറിപ്പിൻ്റെ അരികിലാണ്, അപ്പോൾ ഒരു നോട്ടാണ് ഉദ്യോഗസ്ഥൻ ക്ലർക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ക്ലർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഇതിനോടനുബന്ധിച്ച ചോദ്യങ്ങളോട് ഞാൻ പറയാം, ക്ലർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു നോട്ടിൻ്റെ സൈഡിൽ 1/3 മാർജിനാണ് ഉള്ളത്. അതായത് മൂന്നിലൊന്ന് മാർജിനായിരിക്കും നോട്ടിൻ്റെ അടുത്തുള്ളത്. അവിടെയാണ് ഓഫീസ് മേധാവി ഒരു സംശയം ചോദിച്ച് ആ മാർജിനിലായി എഴുതുക. അതിൻ്റെ ഉത്തരം അങ്ങനെ വന്ന ഉത്തരം ക്ലർക്ക് എവിടെ എഴുതണം? ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലർക്ക് ഈ നോട്ടിനെ തുടർച്ചയായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ആൻസർ കുറിപ്പിൻ്റെ തുടർച്ചയായിട്ട്, അതായത് ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് ദ നോട്ട്, ഓപ്ഷൻ സി. നോട്ട് ഫയലിൻ്റെ മുകളിൽ ഡാഷ് കളർ
ഫ്ലൈ ലീഫ് വെക്കും. അപ്പൊ ഇത് രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ചോദ്യപേരിൽ നോക്ക്, രണ്ടേ തരം ഫ്ലൈ ലീഫുകളാണുള്ളത്, പിന്നെ നീലയും മഞ്ഞയും. അത് കരണ്ട് ഫയലിന്റെ മുകളിൽ നമ്മൾ നീല കളറുള്ള ഫ്ലൈ ലീഫ് വെക്കും. ഫ്ലൈ ലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലായി വെക്കുന്ന ഒരു കഷ്ണം പേപ്പർ, അതാണ് ഏറ്റവും ഫസ്റ്റ് പേപ്പർ എന്നാണ് ഈ ഫ്ലൈ ലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറംചട്ടയാണോ എന്ന് ചോദിച്ചാൽ പുറംചട്ടയല്ല, കാരണം ഇതൊരു ബുക്കല്ലല്ലോ, ഇത് ഫയലാണ്. അപ്പോൾ ഫയലിൻ്റെ ഏറ്റവും മുകളിൽ വെക്കുന്ന പേപ്പറിനാണ് നമ്മൾ ഫ്ലൈ ലീഫ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം, നോട്ട് ഫയലിൻ്റെ മുകളിൽ ഏത് നിറത്തിലുള്ള ഫ്ലൈ ലീഫാണ് പേപ്പറാണ് വെക്കുക? അത് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ഒരു ഫയൽ ടാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പിന്നെ ഏതെങ്കിലും ചാർട്ട് പേപ്പറിൻ്റെ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അത് നോട്ട് ഫയലിൻ്റെ ഇതിലും മഞ്ഞ നിറത്തിലുള്ളതാണ് ഇവിടെ, അതുകൊണ്ട് ആൻസർ ബി ആണ്, മഞ്ഞ നിറം. 16-ാമത്തെ ചോദ്യം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഓർഡറുകൾക്കായി ഡ്രാഫ്റ്റുകൾ നോട്ടുകൾക്കൊപ്പം വയ്ക്കാം? ഇപ്പൊ നമ്മൾ സാധാ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും, ഇൻ വാട്ട് കേസസ് ഡ്രാഫ്റ്റ്സ് മേ ബി പുട്ട് അപ്പ് വിത്ത് നോട്ട്സ് ഫോർ ഓർഡേഴ്സ്. അപ്പോ ഓർഡറുകൾക്കായിട്ട് നമ്മൾ ഒരു മേലധികാരി ഓർഡർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസൽ നൽകാൻ വേണ്ടി ഡ്രാഫ്റ്റുകൾക്കൊപ്പം നോട്ടുകൾ ക്കൊപ്പം ഡ്രാഫ്റ്റുകൾ കൂടി വെക്കാറുണ്ട് ചില സന്ദർഭത്തിൽ. അതായത് സാധാരണഗതിയിൽ ഒരു നോട്ട് എഴുതി അത് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ക്ലർക്ക് ഡ്രാഫ്റ്റ് തുടങ്ങുന്നത്. എന്നാൽ ചില സാഹചര്യത്തിൽ, കാരണം വർക്ക് സ്പീഡായിട്ട് നടക്കാൻ ഇതൊക്കെ സഹായിക്കും, ചില സാഹചര്യത്തിൽ നോട്ട് എഴുതുന്ന കൂട്ടത്തിൽ തന്നെ ഡ്രാഫ്റ്റ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പോൾ രണ്ടും കൂടെ പെട്ടെന്ന് ഒന്ന് വന്ന് തിരിച്ചു വന്ന് സമയം ലാഭിക്കാം, പെട്ടെന്ന് പണി കഴിയും. അത് ഏത് തരം കേസുകളാണ്? അവിടെ നമുക്ക് ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ കേസുകളിൽ ഒരു സംശയമില്ലാത്ത വളരെ ലളിതമായ കേസുകൾ ഉണ്ടാവും, അതിൽ നോട്ട് അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ടിൽ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് തന്നെയായിരിക്കും ഡ്രാഫ്റ്റിലും വരേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, സിമ്പിൾ കേസസ് അഥവാ ലളിതമായ കേസുകൾ. 17-ാമത്തെ ചോദ്യം, ഡ്രാഫ്റ്റ് പേപ്പർ ഷീറ്റിൽ ഡാഷ് മാർജിനിൽ എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ വേണം. ഡ്രാഫ്റ്റ് ഇൻ്റെ മാർജിൻ, രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പേപ്പറുകളുടെ മാർജിനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നോട്ടിൻ്റെ മാർജിനും ഒന്ന് ഡ്രാഫ്റ്റിൻ്റെ മാർജിനും. അപ്പൊ ഇത് ഏതാണ് മാർജിൻ? നോട്ടിൻ്റെ മാർജിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 3:1, അഥവാ 1/3 മാർജിൻ. എന്നാൽ ഡ്രാഫ്റ്റിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് പകുതിയാണ്, പകുതി മാർജിനാണ് ഡ്രാഫ്റ്റിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇവിടെ ആൻസർ അര മാർജിൻ എന്നാണ്, പകുതി മാർജിൻ തന്നെയാണ് ഇവിടെ ആൻസർ. സോ ദ ആൻസർ ഈസ് എ, ഹാഫ് മാർജിൻ. 18-ാമത്തെ ചോദ്യം, ശീർഷകം ഓരോ ഡ്രാഫ്റ്റ് കത്തിന്റെ ഡാഷിൽ എഴുതണം. ദ ടൈറ്റിൽ മസ്റ്റ് ബി റിട്ടൺ ഇൻ ദ ഡാഷ് ഓഫ് എവറി ഡ്രാഫ്റ്റ് ലെറ്റർ. എവിടെയാണ് ഡ്രാഫ്റ്റിന്റെ, എവിടെയാണ് അതിൻ്റെ ശീർഷകം, അതായത് ടൈറ്റിൽ എഴുതേണ്ടത് എന്നാണ് ചോദ്യം. ടൈറ്റിൽ ഡ്രാഫ്റ്റിന്റെ എന്തായിട്ട് എഴുതേണ്ടത്? തലക്കെട്ടായിട്ട് എഴുതേണ്ടത്, ഓരോന്നിൻ്റെയും തലക്കെട്ട്. അത് ഹെഡ് ഓഫ് എവറി ലെറ്റർ ആയിട്ടാണ് നമ്മൾ ടൈറ്റിൽ എഴുതുന്നത്. അതുകൊണ്ട് ആൻസർ എ ആണ്, 18-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. 19-ാമത്തെ ചോദ്യം, 19-ാമത്തെ ചോദ്യം, ഒരു കരട് നടപടികളിലോ മെമ്മോറാണ്ടത്തിലോ വിലാസങ്ങളുടെ പട്ടിക ഡാഷ് വശത്ത് നൽകുന്നു. ഇന്നെ ഡ്രാഫ്റ്റ് പ്രൊസീഡിങ് ഇന്നെ ഡ്രാഫ്റ്റ് പ്രൊസീഡിങ്സ് ഓർ മെമ്മോറാണ്ടം ദ ലിസ്റ്റ് ഓഫ് അഡ്രസ്സീസ് ഈ സെൻറ്റേഡ് അറ്റ് ദി ഡാഷ് സൈഡ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലെറ്റർ അയക്കുകയാണ്, അത് പ്രൊസീഡിങ്സ് രൂപത്തിലാണ് അല്ലെങ്കിൽ മെമ്മോറാണ്ടം രൂപത്തിലാണ്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലും, പ്രൊസീഡിങ്സ് രൂപത്തിലും മെമ്മോറാണ്ടം രൂപത്തിലും അല്ലെങ്കിൽ നടപടികളുടെ രൂപത്തിലോ മെമ്മോറാണ്ടം രൂപത്തിലോ ഒരു കത്ത് അയക്കേണ്ടി വരുമ്പോൾ ആർക്കൊക്കെയാണോ അയക്കേണ്ടത്, ചിലപ്പോൾ ഒരാൾക്കായിരിക്കും, ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ അഡ്രസ്സ് ആർക്കൊക്കെയാണോ വേണ്ടത് അവരുടെ ഒരു പട്ടിക ഈ ഡ്രാഫ്റ്റിൻ്റെ, നമ്മൾ ഡ്രാഫ്റ്റിൻ്റെ താഴെ ഇടതുവശത്താണ് എഴുതേണ്ടത്. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആർക്കാണോ വേണ്ടത് അവരുടെ എല്ലാ പേരുകൾ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞ് താഴെ ഇടതുവശത്താണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ 19-ാമത്തെ ചോദ്യത്തിൻ്റെ എ ആണ്. ഇനി 20-ാമത്തെ ചോദ്യം, എൻ ഡിസ്പോസൽ ഓർ എൻ റെഫറൻസ്. എൻ ഡിസ്പോസൽ അല്ലെങ്കിൽ എൻ റെഫറൻസ് അർത്ഥമാക്കിയിരിക്കുന്നത് പേപ്പർ തന്നെ തിരിച്ചെഴുതി അയക്കും. നമുക്കൊരു അപേക്ഷ തന്നാൽ, അതാണ് നമുക്കൊരു അപേക്ഷ തന്നാൽ ആ ഒറിജിനലിൽ തന്നെ അതിൻ്റെ മറുപടി എഴുതിയിട്ട് അങ്ങോട്ട് അയക്കും. അത് നമ്പറും ഇടൂല, അത് അവിടെ അതിൻ്റെ ഓഫീസ് കോപ്പിയും ഉണ്ടാവില്ല, അടക്കം കൊടുക്കുകയാണ്.
അതിനാണ് നമ്മൾ എൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പേപ്പറുകൾ ഒറിജിനലായി അയക്കുന്നു. അതാണ് പേപ്പറിൻ്റെ ഒരു ഭാഗം പോലും അവിടെ ബാക്കി വെക്കില്ല. ഓഫീസിൽ കിട്ടി അത് തന്നെ എടുത്ത് അതിൻ്റെ മറുപുറത്തിൽ മറുപടിയും കൂടെ കൊഴുതിയിട്ട് തിരിച്ചങ്ങോട്ട് അയക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. 21, ഒരു കരടിൻ്റെ അംഗീകാരത്തിനായി ഉദ്യോഗസ്ഥൻ അത് അംഗീകരിക്കുകയും ആദ്യം എന്താ ചെയ്യേണ്ടത്? അതാണ് ചോദിക്കുന്നത്. ഒരു കരടിൻ്റെ അംഗീകാരത്തിനായി ഉദ്യോഗസ്ഥൻ അത് അംഗീകരിക്കുകയും ആദ്യം എന്ത് ചെയ്യുകയും ചെയ്യണമെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു കരട്, ഒരു കരടെന്ന് പറഞ്ഞാൽ ഒരു നോട്ട് നമ്മൾ പിന്നെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ സോറി ഡ്രാഫ്റ്റ് അപ്രൂവലിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ അത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ തീയതിയുള്ള തൻ്റെ ആദ്യക്ഷരം ഇടുക എന്നാണ്. തൻ്റെ ആദ്യക്ഷരം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് സിഗ്നേച്ചറാണ്, ഓർ അതിന് ഇനീഷ്യൽ എന്നാണ് പറയുക. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇനീഷ്യൽ വിത്ത് ഡേറ്റ്. അപ്പോൾ ഡ്രാഫ്റ്റ് അപ്രൂവലായി. അപ്രൂവലിൽ നമ്മൾ ഡ്രാഫ്റ്റ് എഴുതിയിട്ട് പിന്നെ ഓഫീസ് മേധാവിക്ക് സമർപ്പിച്ചാൽ അത് അപ്രൂവ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ വിത്ത് ഡേറ്റ് അദ്ദേഹം വിട്ട് കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് അപ്രൂവലായി. ഇനി 22-ാമത്തെ ചോദ്യമാണ്. 22-ാമത്തെ ചോദ്യം ഇതാണ്, സ്ഥിരമായി തടങ്കലിൽ വെക്കേണ്ട, നശിപ്പിക്കാൻ കഴിയില്ല ഡിസ്പോസലുകളുടെ സ്വഭാവം എന്താണ് എന്ന് അതിന് പറയാം. ശരിക്കും വേണമെങ്കിൽ 20 വർഷത്തിന് ശേഷം നശിപ്പിക്കാം എന്ന് ആണ് ഈ ഫയലുകൾ പറയുക. എന്നാലും അതിനെ സ്ഥിരമായി ഡീറ്റെയിൻഡ് എന്ന് പറയുന്ന പെർമനൻ്റിലെ ഡീറ്റെയിൻഡ് പെർമനൻ്റ് കനോട്ട് ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ഫയൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ഏത് ഡിസ്പോസലാണ്? നമുക്കറിയാം അത് ആർ ഡിസ്പോസലാണ്. ആർ ഡിസ്പോസലാണ് അത്തരം ഫയലുകൾ നമ്മൾ പറയുന്നത്. ഇനി എൽ ഡിസ്പോസൽ മീൻസ്, 21-ാമത്തെ ചോദ്യം, എൽ ഡിസ്പോസൽ എന്നാൽ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാൻ കഴിയും? എൽ ഡിസ്പോസൽ ലോക്ക്ഡ്, ലോക്ക്ഡ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ആ എൽ ഡിസ്പോസല് 1 വർഷത്തിന് ശേഷം നശിപ്പിക്കാം. ഇനി കെ ഡിസ്പോസൽ, കെ ഡിസ്പോസൽ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാം? കെ ഡിസ്പോസല് 24-ാമത്തെ ചോദ്യമാണ്, 3 വർഷത്തിന് ശേഷം നശിപ്പിക്കാം. ഇനി 25-ാമത്തെ ചോദ്യം, അതൊന്നും ഡിസ്കഷൻ്റെ ആവശ്യമില്ല. 10 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ട ഫയൽ ഏത് ഡിസ്പോസലാണ് ഇവിടെ 10 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടത്? നമുക്കറിയാം അത് ഡി ഡിസ്പോസലാണ്, ഡി ഡിസ്പോസൽ. സോ ദ ആൻസർ ഹിയർ, ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 25-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി ആണ്. 26-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ നിന്ന് ഏത് ഡിസ്പോസലുകൾ സൂചികയിലാക്കണം? അതായത് വളരെ കാലം സൂക്ഷിച്ചു വെക്കേണ്ട ഡിസ്പോസലുകളാണ് ശരിക്കും നമ്മൾ ഇൻഡെക്സിങ് നടത്തേണ്ടത്. സൂചികയിലാക്കുക എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിങ് നടത്തുക എന്ന്. അപ്പം നമുക്കറിയാം വളരെ കാലം സൂക്ഷിച്ചു വെക്കേണ്ട ഫയലുകൾ ഇൻഡെക്സിങ് നടത്തണം, അവർ ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞു കെട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറയാം. ബ്രൗൺ പേപ്പർ ജാക്കറ്റിൽ പൊതിഞ്ഞു കെട്ടണം, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ കാലം സൂക്ഷിക്കേണ്ട രണ്ടേ രണ്ട് ഫയലേ ഉള്ളൂ. അത് നിർബന്ധമായിട്ടും നമ്മൾ ഇൻഡെക്സിങ് നടത്തേണ്ടതാണ്, സൂചികയിലാക്കേണ്ടതാണ്. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഡിസ്പോസൽ മസ്റ്റ് ബി ഇൻഡെക്സ്ഡ്. അപ്പോൾ നമുക്കത് അറിയുന്ന കാര്യം ആർ ആൻഡ് ഡി ആണ്. ആർ 20 വർഷവും ഡി 10 വർഷവും. ആർ ആൻഡ് ഡി ഡിസ്പോസലുകളാണ്. സോ ദ ആൻസർ ഈസ് എ, ഓപ്ഷൻ എ ആണ്. 27-ാമത്തെ ചോദ്യം, ഡിസ്പോസൽ ജാക്കറ്റിൻ്റെ ഏത് വശത്താണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓഫീസിൻ്റെയും പേര് രേഖപ്പെടുത്തുന്നത്? അപ്പോൾ ഡിസ്പോസൽ ജാക്കറ്റ്, ബ്രൗൺ ഡിസ്പോസൽ ജാക്കറ്റ് നമ്മൾ പറഞ്ഞു. അതായത് ആർ ആൻഡ് ഡി ഡിസ്പോസലുകൾ ഫയലുകൾ ഇൻഡെക്സിങ് നടത്തി ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞു കെട്ടി അതിൻ്റെ പുറത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, ഓഫീസിൻ്റെ പേര്, എത്ര പേജ് നമ്പറുകളുണ്ട്, അതുപോലെ ഏത് വർഷമാണ് ഇത് നശിപ്പിക്കാൻ കഴിയുന്നത് എന്നൊക്കെ എഴുതും. അങ്ങനെ എഴുതുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡിസ്പോസൽ ജാക്കിൻ്റെ പുറം ഭാഗത്ത് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 28-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിഗത പേഴ്സണുമായി ബന്ധപ്പെട്ട സൂചികളെ എന്ത് വിളിക്കുന്നു? വ്യക്തിഗത പേപ്പർ, ഇൻഡിവിജ്വൽ പേപ്പർ, എൻട്രി ഇൻ ദ ഇൻഡെക്സ് റിലേറ്റ് ടു എൻ ഇൻഡിവിജ്വൽ പേപ്പർ എന്നാണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ പേപ്പറിൻ്റെ
ബന്ധപ്പെട്ട സൂചികയിലെ എൻട്രി, അതായത് ഇൻഡെക്സിംഗിലെ ഏത് തരമോ എന്താണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് ടൈറ്റിലാണ്, വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട സൂചികയിലെ എൻട്രി ടൈറ്റിൽ എന്ന് നമ്മൾ പറയും. ആൻസർ ഓപ്ഷൻ സി ആണ്. 29-ാമത്തെ ചോദ്യം, പേപ്പേഴ്സ് റിലേഷൻ റിലേറ്റിംഗ് ടു സ്യൂട്സ് വിൽ ബി ഇൻഡെക്സ്ഡ് അണ്ടർ ദ ഹെഡ്. ആ ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് അപ്പോൾ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. കേസുകൾ, സോറി, വ്യവഹാരങ്ങൾ എന്നാണ് പറയുക നമ്മൾ മലയാളത്തിൽ, അഥവാ സ്യൂട്സ്, കോടതി കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ. അപ്പോൾ ആ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസുകളിൽ വരുന്ന രേഖകൾ, അത് ഏത് ഹെഡിന്, അതായത് ഏത് തലക്കെട്ടിന് കീഴിൽ സൂചികപ്പെടുത്തും, ഇൻഡെക്സിംഗ് നടത്തും എന്നാണ് ചോദ്യം. അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ആൻസർ കേസ് എന്ന് പറയും. അത് കേസ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേസ് അതല്ല. ഒരു ഓഫീസല്ലേ, എം ഒ പി പ്രകാരം കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ കറണ്ട് ഫയലും നോട്ട് ഫയലും റഫറൻസും ചേർന്നതാണ് കേസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ കേസ് അല്ല. അത് നമുക്ക് അതുകൊണ്ട് ഇവിടെ റിട്ട് ഹർജിയല്ല, റിട്ട് അപ്പീലും അല്ല, കേസുകളാണ്. കേസുകൾ എന്ന ഹെഡിൻ്റെ താഴെയാണ് ഇതൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഇംഗ്ലീഷ് ലൈന് സ്യൂട്സ് എന്നാണ് പറയുക. സോ ദ ആൻസർ ഓപ്ഷൻ സി. 30-ാമത്തെ ചോദ്യം, ദ അബ്രിവേഷൻ എ എസ് റിലേറ്റഡ് വിത്ത് കോർട്ട് മീൻസ്, കോടതിയുമായി ബന്ധപ്പെട്ട എ എസ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കെഴുത്ത്. നമ്മൾ ക്ലാസ്സിൽ അതുപോലെ പറഞ്ഞൊരു ചോദ്യമാണ് പിന്നെ എ എസ് എന്ന് പറഞ്ഞാൽ അപ്പീൽ കേസാണ്. അപ്പീൽ കേസ്. ആൻസർ ഓപ്ഷൻ ബി. 31-ാമത്തെ ചോദ്യം, സൂചിക ശീർഷകങ്ങൾ ശരിയായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ. അത് പിന്നെ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്, ഇൻഡെക്സ് ടൈറ്റിലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കേണ്ടത് സൂപ്രണ്ടാണ്. ആൻസർ ഓപ്ഷൻ ബി. 32-ാമത്തെ ചോദ്യം, പബ്ലിക് സർവീസ് കമ്മീഷനെ അഭിസംബോധന ചെയ്യുന്നതിനായി ആശയവിനിമയം താഴെ പറയുന്ന രൂപത്തിലാണ്. ഒരു അത് ഓരോ സെക്ഷനെയും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഏത് ലെറ്റർ ഫോമിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ പ്രധാനമായിട്ടും 4 ലെറ്റർ ഫോമാണ് ഉള്ളത്. പിന്നെ ലെറ്റർ, പിന്നെ എൻഡോഴ്സ്മെൻ്റ്, പിന്നെ ഡി ഒ ലെറ്റർ അഥവാ ഡെമി ഒഫീഷ്യൽ, ദെൻ എൻ സോറി എൻഡോഴ്സ്മെൻ്റ്, ഡെമി ഒഫീ എൻഡോഴ്സ്മെൻ്റ്, ഡെമി ഒഫീഷ്യൽ, ലെറ്റർ, പ്രൊസീഡിങ്സ്, 4 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 4 എണ്ണത്തിൽ ഇവിടെ പിന്നെ ഒരു പി എസ് സിയെ എങ്ങനെയാണ് സംബോധന ചെയ്യുമ്പോൾ അത് പക്ക ലെറ്റർ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് 32-ാമത്തെ ചോദ്യത്തിൽ. ഇനി 33-ാമത്തെ ചോദ്യം, ഒരു വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ തരം ഇതാണ്. ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ മറ്റൊരു ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതും ഒന്നുമില്ല, സംശയമില്ല, അതും ലെറ്റർ ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ എ. 33 ഓപ്ഷൻ എ. 34, നിയമപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഫീസ് മേധാവി തൻ്റെ തീരുമാനം രേഖപ്പെടുത്തുക, അതാണ് ഓഫീസ് മേധാവിയുടെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉപയോഗിച്ച് ഒരു തീരുമാനം രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരേ ഒരു സംഗതിയെ ഉള്ളൂ, അത് പ്രൊസീഡിങ്സാണ്. പ്രൊസീഡിങ്സ് ആണ് അഥവാ നടപടിക്രമം. നടപടിക്രമം അതേ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസ് മേധാവിയുടെ അധികാരം വെച്ച് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനമോ കത്തോ ഓർഡറോ ആണ് അവിടെ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്, 34-ൻ്റെ ആൻസർ. ഇനി 35-ാമത്തെ ചോദ്യം, ചാർജ് മെമ്മോകളും ഷോക്കോസ് നോട്ടുകളും രാശുപത്തിലായിരിക്കും. സാധാരണഗതിയിൽ ഓഫീസുകളുടെ അകത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒന്നാണ് ചാർജ് മെമ്മോയും ഷോക്കോസ് നോട്ടീസും. അതിൽ തന്നെ ഉത്തരവുണ്ട്, ചാർജ് മെമ്മോ കൊടുക്കുന്നത് മെമ്മോറാണോ ഫോമിലാണ്, അതിൽ സംശയം വേണ്ട. 35-ാമത്തെ ചോദ്യം, പിന്നെ മെമ്മോറാണ്ടം ഓപ്ഷൻ എ ആണ്, മെമ്മോറാണ്ടം ഫോം. ഒക്കെ ഓർമ്മിച്ചിരിക്കുക കൃത്യമായിട്ട്. 36-ാമത്തെ ചോദ്യം, ഒരു പേപ്പറിന്റെ പകർപ്പ് പരാമർശങ്ങൾക്കായി ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് അയക്കുമ്പോൾ അതിനെ ഒരു തരം ആശയവിനിമയം എന്ന് വിളിക്കുന്നു. വെൻ ദ കോപ്പി ഓഫ് എ പേപ്പർ ഈസ് സെൻഡ് ടു എ സബോർഡിനേറ്റ് ഓഫീസർ ഫോർ റിമാർക്സ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേംഡ് ആസ്. ഇവിടെ അതിന് നമ്മൾ
എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയുക. ഞാൻ നാലെണ്ണം പറഞ്ഞു, ആ നാലെണ്ണത്തിലെ എൻഡോഴ്സ്മെന്റ് ആണ്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു പേപ്പറിന്റെ പകർപ്പ് പരാമർശങ്ങൾക്കായി ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് അയക്കുന്നു. അപ്പൊ നമ്മൾ ഒരു പേപ്പർ മേലെ നിന്ന് വന്നു, മേലെ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എൻഡോഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുകയുള്ളൂ ചില സന്ദർഭത്തിൽ. അതാണ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ, ദ ഓപ്ഷൻ 36-ാമത്തെ ഡി ആണ്. 37-ാമത്തെ ചോദ്യം, ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഔപചാരികതകൾ ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുജനത്തെയോ അഭിസംബോധന ചെയ്യേണ്ട താഴെ പറയുന്നത് ഏത് രൂപത്തിലാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ, ആ ഒരു വാക്ക് നമ്മൾ കണ്ടാൽ ഉടൻ അത് ഡിയോ ലെറ്ററാണ്. അതായത് ഓഫീസ് നടപടിക്രമങ്ങളുടെ മര്യാദകളൊന്നുമില്ലാതെ ഒരു ലെറ്റർ ഒരു വേറൊരു ആർക്കെങ്കിലും അയക്കുന്നതാണ് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഡെമി ഒഫീഷ്യൽ, അർദ്ധ ഔദ്യോഗിക കത്താണ്, ഡെമി ഒഫീഷ്യൽ ലെറ്ററാണ്. അതിൽ അദ്ദേഹത്തെ പേര് വെച്ച് നമുക്ക് അഭിസംബോധന ചെയ്യാം ആ കത്തിൽ. അത് സൗഹാർദ്ദപരമായ ഒരു കത്താണ്. ഇതൊക്കെ നമ്മൾ അത് ആ കത്ത് നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് അത്തരത്തിലൊരു കത്ത്. അപ്പോൾ വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ എന്ന വാക്കാണ് ശരിക്കും അതിന് നോക്കി വെക്കേണ്ടത്. അത് ഡിഒ കത്താണ്. ഡിഒ കത്ത് എന്ന് പറഞ്ഞാൽ ഡെമി ഒഫീഷ്യൽ കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്. ഇവിടെ അർദ്ധ ഔദ്യോഗിക എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിന് പകരം ഡിഒ കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 38-ാമത്തെ ചോദ്യം, 38-ലെ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടുന്നത് ആരാണ്? അതിന്റെ ഇംഗ്ലീഷ് ചോദ്യം ഒന്ന് നോക്ക്. മെമ്മോറാണ്ട മേ ബി സൈൻഡ് ബൈ, മെമ്മോറാണ്ടം ആർക്കും ഒപ്പിടാം, ആർക്കാ സെക്ഷൻ സൂപ്രണ്ടിന് വേണമെങ്കിൽ ഒപ്പിടാവുന്നതാണ് എന്നർത്ഥമുള്ളൂ. മെമ്മോറാണ്ടത്തിൽ ഓഫീസ് മേധാവി ഒപ്പിടാൻ പറ്റില്ല എന്നല്ല, മെമ്മോറാണ്ടത്തിൽ ആർക്കും ഒപ്പിടാം, സെക്ഷൻ സൂപ്രണ്ടിന് ഒപ്പിടാം, മേ ബി സൈൻഡ്. 39-ാമത്തെ ചോദ്യം, ഫെയർ കോപ്പി സെക്ഷൻ ഉണ്ടെങ്കിൽ പേപ്പറുകൾ വേഗത്തിൽ നേരിട്ട് അയക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഫെയർ കോപ്പി സെഷൻ ഉണ്ടെങ്കിൽ, എല്ലാ ഓഫീസുകളിലും ഫെയർ കോപ്പി സെഷൻ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ വളരെ പെട്ടെന്ന് അയക്കാനുള്ള ഉത്തരം ഡെസ്പാച്ച് ക്ലർക്കിനാണ്. അവിടെ ഡെസ്പാച്ച് സെക്ഷനിൽ ഒരു ക്ലർക്ക് ഉണ്ടാവും, അതാണ് ഡെസ്പാച്ച് ക്ലർക്ക്, അദ്ദേഹത്തിനാണ്. 40-ാമത്തെ ചോദ്യം, ഒരു ടൈപ്പിസ്റ്റ് U81-നുള്ള ഒരു പേപ്പർ പകർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പരിശോധിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈപ്പിസ്റ്റ് ഒരു പേപ്പർ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്നു. അപ്പോൾ ആ ടൈപ്പിസ്റ്റ് ശരിക്കും എടുക്കുന്ന പേപ്പർ ഡ്രാഫ്റ്റ് ആയിരിക്കുമല്ലോ, ഡ്രാഫ്റ്റ് കഴിഞ്ഞാലാണല്ലോ ടൈപ്പിംഗ് വരുന്നത്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും മലയാളം പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഡ്രാഫ്റ്റ് അംഗീകരിച്ചതായിരിക്കണം, അല്ലാതെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡ്രാഫ്റ്റ് അംഗീകരിച്ചു എന്ന് എന്ത് വേണ്ടാവും? അത് നമ്മളെ അവിടെയുള്ള ഒരു ഗസറ്റഡ് ഓഫീസറുടെയോ ഡ്രാഫ്റ്റ് അംഗീകരിക്കാൻ അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെയോ ഷോർട്ട് ഫോം ചുരുക്കൊപ്പ് അഥവാ ഇനീഷ്യൽ വിത്ത് ഡേറ്റ് ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡ്രാഫ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അവിടെ ഓപ്ഷൻ എ ആണ്. ഇനി 41-ാമത്തെ ചോദ്യമാണ്. 41-ാമത്തെ ചോദ്യം പറയുന്നത്, ഒരു ആശയവിനിമയത്തിലെ ഓരോ ഖണ്ഡികയുടെയും ആദ്യ വാക്ക് പകർത്തുമ്പോൾ, വളരെ നമ്മൾ ഇതുവരെ പിന്നെ നമ്മൾ ഞാൻ ക്ലാസ്സിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത്. നമ്മളൊരു പാരഗ്രാഫ് എപ്പോഴും ഏത് കാര്യത്തിലായാലും, പോട്ടെ ഇത് പോട്ടെ, നമ്മൾ വേറൊരിടത്ത് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ഒരു വരി കുറച്ചിങ്ങോട്ട് നീട്ടിയിട്ടാണ് തുടങ്ങുക. ഓരോ പാരഗ്രാഫ് അങ്ങനെ, അല്ലെങ്കിൽ ഈ അറ്റത്ത് നിന്ന് തുടങ്ങുമ്പോൾ അതിനൊരു പാരഗ്രാഫ് എന്ന് പറയില്ല. ഇപ്പം നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ തന്നെ മേലെ ഫ്രം, ടു, സബ്ജക്റ്റ്, റഫറൻസ് കഴിഞ്ഞ് സാർ കഴിഞ്ഞ് സബ്ജക്റ്റും റഫറൻസും കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റർ തുടങ്ങുന്നത് ആദ്യത്തെ വരി കുറച്ചിങ്ങോട്ട് വിട്ടിട്ട് തുടങ്ങും. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന്, എത്ര സ്ഥലം വിടണമെന്ന് ആദ്യത്തെ വരിക്ക്, അതിനും എം ഒ പിയിൽ കൃത്യമായ കണക്കുണ്ട്. അത് എത്ര അക്ഷരത്തിൻ്റെ സ്പേസ് ഇങ്ങോട്ട് വിടണമെന്നാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 5-ോ 6-ോ അക്ഷരങ്ങളുടെ സ്പേസാണ് വിടേണ്ടത് ഖണ്ഡിക അല്ലെങ്കിൽ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ദെൻ 42-ാമത്തെ, അതുകൊണ്ട് അവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 42-ാമത്തെ ചോദ്യം, ഫെയർ കോപ്പി വിഭാഗത്തിൽ ദൈനംദിന വർക്ക് ലോഡ് രജിസ്റ്റർ ഫോം നമ്പർ, ആ അതാ വരുന്നു ഫോം നമ്പർ. അപ്പോൾ ഫെയർ കോപ്പി വിഭാഗത്തിൻ്റെ അതിൽ ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ, അപ്പോൾ ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ടൈപ്പിസ്റ്റാണ്. അത് അദ്ദേഹം ഏത് ഫോമിലാണ് ഇത്
ചെയ്യേണ്ടത് അഥവാ ഫെയർ കോപ്പി സോറി വർക്ക് ലോഡ് രജിസ്റ്ററിന്റെ ഫോറൻ നമ്പർ എത്രയാണ്? ഫോറൻ നമ്പർ 16, ഓപ്ഷൻ ഡി 16. അപ്പോൾ ഫോമുകളുടെ നമ്പറുകളുടെ ചോദ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇനി അച്ചടക്ക കേസുകളിലെ നടപടികളുടെ പകർപ്പുകൾ ഒപ്പുവെക്കേണ്ടത് ആരാണ്? ഒരു അച്ചടക്ക നടപടി ഒരാൾക്ക് വേണ്ടിയെതിരെ എടുത്തെങ്കിൽ നിർബന്ധമായും അതിൽ ഒപ്പുവെക്കേണ്ടത് ഓഫീസ് മേധാവി തന്നെയാണ്. അത്തരം കാര്യങ്ങളൊന്നും വേറൊരാൾക്ക് ഒപ്പുവെക്കാനുള്ള അധികാരം ഇല്ല. സോ 43 ആൻസർ ഓഫീസ് ഹെഡാണ്, ഓപ്ഷൻ സി ആണ്. 44 ചോദ്യം, 44 ചോദ്യത്തിൽ പറയുന്നത്, ഡിയോന്റെ കാര്യത്തിൽ ഒരു MPയുടെയോ MLAയുടെയോ പേരിൽ ഓഫീസറെ അഭിസംബോധന ചെയ്ത കത്തുകളും മറ്റു കത്തുകളും ആരാണ് ഒപ്പിടുക? ഇൻ കേസ് ഓഫ് അൻ ഡിഒ ലെറ്റർ, ഒരു അർദ്ധ ഔദ്യോഗിക കത്ത്, ഏത് കത്ത് എന്നുള്ളതിനേക്കാൾ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഒരു MLAയും MPയും പേരിൽ ഓഫീസറെ അഭിസംബോധന ചെയ്ത കത്തിൽ കത്ത് വന്നാൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം വരിക. MLAയും MPയും ഒക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്ത് വരും. അത് വളരെ പ്രാധാന്യമുള്ളതാണ്, ജനപ്രതിനിധികളാണ് അവർ. അപ്പോൾ അതിൽ ആരാണ് ഒപ്പിടേണ്ടത്? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏത് ഉദ്യോഗസ്ഥനെയാണോ ചോദിച്ചത് ആ ഉദ്യോഗസ്ഥൻ തന്നെ ഒപ്പിടണം. അതായത് അദ്ദേഹത്തിൻ്റെ ആരുടെ പേരിലാണോ ഈ അഭിസംബോധന ചെയ്ത് ആരുടെ പേരിലാണോ ഈ ചോദ്യമായിട്ട് വന്നത് ആ ഓഫീസർ തന്നെയാണ് നമുക്ക് സൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ 44 ആൻസർ ഓപ്ഷൻ എ ആണ്, ആശയവിനിമയം ലഭിച്ച ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടത്. 45, എക്കണോമി ലേബൽ എന്നാൽ എന്താണ്? നമുക്കറിയാം ഒരു പേപ്പർ, ഒരു വെള്ള പേപ്പർ ഒരു കവറിൻ്റെ സൈഡിൽ ഒട്ടിച്ച് മടക്കി ആ കവറുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് വെച്ചിട്ട് കവർ ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് എക്കണോമി സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ എക്കണോമി സ്ലിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പിന് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഓരോ അയപ്പ് അയക്കൽ കഴിയുമ്പോഴും ആ വെള്ളപ്പേപ്പർ എന്ന് പറയുന്ന സ്ലിപ്പ് അങ്ങ് കയറിക്കഴിഞ്ഞാൽ പുതിയൊരു സ്ലിപ്പ് അതിന് മേലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ കവറുകൾ അലങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നതാണ്. അതിൽ ഓപ്ഷൻ ബിയിലാണ് അത് പറയുന്നത്, ഒരു കവറിൽ ഒട്ടിക്കുന്ന ഫ്ലാപ്പ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, അതാണ് എക്കണോമി ലേബലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്, സോറി ബി ആണ് ഇവിടെ ഉള്ളത്. ഓപ്ഷൻ ബി ബി ഒരു കവറിൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്താ, ഒരു കവറിൽ ഒട്ടിക്കുന്ന ഫ്ലാപ്പ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, അതാണ് എക്കണോമിക് ലേബൽ, എക്കണോമി ലേബൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ 46 ചോദ്യം, അപ്പം ഞാൻ പറഞ്ഞു 45 ആൻസർ ഓപ്ഷൻ ബി ആണ്. 46 ചോദ്യം, ലോക്കൽ ഡെലിവറി രജിസ്ട്രേഷന്റെ ഫോം നമ്പർ എത്രയാണ്? ലോക്കൽ ഡെലിവറി രജിസ്റ്റർ, അതായത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു തപാൽ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ലോക്കൽ ഡെലിവറി രജിസ്റ്റർ. അതിൻ്റെ ഫോറം എന്ന് പറയുന്നത് 7 ആണ്, ഫോറൻ നമ്പർ 7. അതുകൊണ്ട് ആൻസർ നമ്മൾ ഓപ്ഷൻ ഡി ആണ്. 47 ചോദ്യം, ഹെഡ് ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി ഉദ്ദേശിച്ചിട്ടുള്ള കത്തുകൾ, ഇപ്പൊ പറഞ്ഞു തന്നെ അത് വീണ്ടും മറു രീതി ചോദിച്ചിരിക്കുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി ഉദ്ദേശിച്ചിട്ടുള്ള കത്തുകൾ, അപ്പൊ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലെ, ഒരു ഉദാഹരണത്തിന് ഒരു ജില്ലാ ആസ്ഥാനത്ത് ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അവിടുന്ന് പല ഓഫീസുകളിലേക്കും കൈമാറേണ്ട കത്തുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നതെന്ന് അത് ലോക്കൽ ഡെലിവറി ബുക്കിൽ കൊണ്ടുപോയി നമ്മുടെ OA മാർ ലോക്കൽ ഡെലിവറി ആയിട്ട് ബുക്ക് കൊണ്ടുപോയിട്ട് ആ ലോക്കൽ ഡെലിവറിയിലാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 47 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ലോക്കൽ ഡെലിവറി വരും ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇടുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ തൊട്ടടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ മാറ്റുന്നതാണ്. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ക്ലാസ്സിനെ പറ്റി എല്ലാവരും പിന്നെ അവർക്ക് പിന്നെ ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ക്ലാസ് എങ്ങനെയെന്നുള്ള ഒരു കമൻറ്റ് കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് ഏറ്റവും നല്ല ക്ലാസ്സാണോ, അല്ല ഒരു ആവറേജ് ക്ലാസ്സാണോ, അല്ല ക്ലാസ് പോരെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ കേട്ട ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം.
അമ്മ.